ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 4-ാമത്തെ ദിവസം എൻ്റെ ഉമ്മ പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു അടിപൊളി മസാലപ്പൊരിയും അതിന് നല്ല കോമ്പിനേഷനായിട്ടുള്ള വാജിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ 1 സ്പൂണ് പെരിഞ്ചീരകം, അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. അത് ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കുക, തരി, വറുത്ത തരി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിക്കായിട്ട് കുഴച്ച് വെക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാം, വാജിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ഉള്ളിയും കൂടി, പിന്നെ 1-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് 1 വിസിൽ മാത്രം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് 1 സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ ഉടച്ചെടുത്തിട്ട് നല്ല തിക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നല്ല കട്ടി കൂടിയ 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റും ആണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വാജിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മളെ കുഴച്ച് വെച്ചിട്ടുള്ള പൂരിയുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാനെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോള് പോലെ ആയിട്ടുണ്ട്. മാത്രമല്ല ഇത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയാണ്. ഇപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല പൂരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം, ചെയ്ത് നോക്കണം. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല അടിപൊളി മസാലപ്പൂരിയും അതുപോലെ നല്ല കട്ട കോമ്പിനേഷൻ ആയിട്ടുള്ള വാജിക്കറിയും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലെ 4-ാമത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.